ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ടിറാമിസു ആണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യം തന്നെ വേണ്ടത് നമുക്ക് ലേഡീസ് ഫിംഗറാണ്. അതിന് വേണ്ടി അത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുക, രണ്ട് മുട്ട എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വൈറ്റും യോക്കും രണ്ടും വേർതിരിച്ചെടുക്കുക. ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ രണ്ടും എടുത്തതിന് ശേഷം അതിലോട്ട് വൈറ്റിലോട്ട് കുറച്ച് സോൾട്ട് ഇട്ടു, അതിനുശേഷം അതിലോട്ട് കുറച്ച് ഷുഗറും ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് നമ്മുടെ മെറിങ്ക് പോലെ അടിച്ചെടുക്കുക, നല്ല പതപ്പിച്ച് എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട, പാത്രത്തിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇരിക്കാം വെള്ളം. അതുപോലെ തന്നെ നമ്മൾ എഗ്ഗ് യോക്കിലും ഷുഗറും മാലാസെൻസും ഇട്ട് നല്ലപോലെ അടിച്ചെടുക്കുക, ഒരു വൈറ്റ് കളറാവണം. അതിനുശേഷം രണ്ടും കൂടി നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എഗ്ഗ് യോക്കിൻ്റെതും മറ്റേ മെറിങ്ങും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മൈദയാണ് എടുത്തിരിക്കുന്നത്, ഒരു 100 ഗ്രാം മൈദയും. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, ഇങ്ങനെ അടിക്കാതെ പതിപ്പിച്ചടിക്കാതെ നല്ല ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളൊരു പൈപ്പിംഗ് ബാഗിനകത്ത് അത് ഇട്ട് നമ്മളൊരു ലേഡി ഫിംഗർ പോലെ ഇങ്ങനെ വരച്ചെടുക്കുക. ഞാനിവിടെ ഗ്ലാസ്സാണ് കേട്ടോ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് റൗണ്ടിലെ കൂടി പൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നമുക്ക് ബേക്കിങ്ങിന് വെക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതിനുശേഷം ഇത് ബേക്കിങ്ങിന് വെക്കാൻ പോവാണ്. ഒരു 200 ഒരു 15 വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ബാക്കി അതിനാവശ്യമായ ക്രീമാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ ക്രീം ചീസാണ് എടുക്കുന്നത്. നമുക്ക് അത് ഒരു 100 ഗ്രാം ക്രീമിനകത്ത് കുറച്ച് ക്രീം ചീസ് കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ അതും റെഡിയായി. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചൂടുവെള്ളവും പിന്നെ കോഫി, ബ്രൂ കോഫിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നേരത്തെ ചെയ്ത ഫിംഗർ, ലേഡി ഫിംഗർ അതിലോട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതൊരു ഗ്ലാസ്സിനകത്താണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ആ ലേഡി ഫിംഗർ വെക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത ക്രീം ചീസും മറ്റേ ക്രീമും കൂടി മിക്സ് ചെയ്ത് എടുക്കുക, അതുകൂടി പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തത് ഇതും വെക്കുക, ലേഡി ഫിംഗർ ഡിപ്പ് ചെയ്തത് കോഫി സിറപ്പിൽ ഡിപ്പ് ചെയ്ത് വെക്കുക, വെള്ള ക്രീം പൈപ്പ് ചെയ്യുക. അതുപോലെ 3 ലെയറ് അതുപോലെ റെഡിയാക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മളിനി അത് വെച്ച് തന്നെ ജസ്റ്റ് ഒന്നൊരു കാണാൻ കുറച്ച് ഭംഗിക്ക് ഇങ്ങനെ ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കൊക്കോ പൗഡറാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ റെഡി ആയിരിക്കും, ടിറാമിസു റെഡി ആയിരിക്കണം. ഇനി ഞാൻ അത് പ്ലേറ്റിലൊന്ന് ചുമ്മാ ഒന്ന് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടി ഒരു നൈഫും ഒരു സ്പൂണും എടുത്ത് അറേഞ്ച് ചെയ്തിരിക്കാം കൊക്കോ പൗഡർ കറി. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ടിറാമിസു ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ